ഭഗവാൻ ഇവിടെ പറയുന്നു, രസോഹം അപ്സു കൗന്തേയ, അപ്സു ജലത്തിൽ, അപ് ജലം, അപ്സു ജലത്തിൽ, ഹേ കൗന്തേയ കുന്തിക്ക ബേട്ട, ഗുരുദേവ ചിന്മയാൻ സ്വാമിജി അങ്ങനെ പറയും, ഹേ കുന്തി പുത്ര, ജലത്തിൽ രസഹ അഹം, ജലത്തിൻ്റെ തന്മാത്രയായിരിക്കുന്ന രസം അത് ഞാനാണ്. സ്വാമി എന്താ പറഞ്ഞത്? ജലത്തിൻ്റെ തന്മാത്രയായിരിക്കുന്ന രസം, ജലത്തിൻ്റെ തന്മാത്ര രസവും ഏത് ക്ലാസ്സിൽ പഠിച്ചത് പഠിപ്പിക്കുന്നതാ? ജലത്തിൻ്റെ തന്മാത്ര രസമല്ല, പിന്നെയോ ഹൈഡ്രജനും ഓക്സിജനുമാകുന്നു അല്ലേ? ഒരു ഹൈഡ്രജൻ ആറ്റവും രണ്ട് ഓക്സിജൻ ആറ്റവും ചേർന്നതാണ്, പറയൂ, ജലോ? ഓ, അതൊക്കെ മാറിപ്പോയ വേറെ വലുതും ആവുക. ജലമാണെങ്കിൽ എന്ത് വേണം? രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും വേണം. അല്ലാതെ രണ്ട് ഓക്സിജൻ ആറ്റവും ഒരു ഹൈഡ്രജൻ ആറ്റവും ചേർന്ന ജലമാവില്ല ഉണ്ടാവുക. എന്താ ഉണ്ടാവുക എന്ന് സ്വാമിക്ക് അറിയില്ല. കെമിസ്ട്രി പഠിക്കുന്ന കാലത്ത് പഠിപ്പിക്കണ അത്ര രസമായതുകൊണ്ട് രസം നന്നായിട്ടില്ല, അതുകൊണ്ട് അത്ര നന്നായിട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് സ്വാമി ആവാൻ പറ്റി. രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാൽ ജലം ഉണ്ടാവും. അപ്പോൾ ജലത്തിൻ്റെ തന്മാത്ര എന്ന് പറയുന്നത് ഹൈഡ്രജനാകുന്നു, ഓക്സിജനാകുന്നു. ആയിക്കോട്ടെ, അതല്ലേ സ്വാമി ആദ്യം പറഞ്ഞത്? ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മനസ്സിലാക്കിക്കോളൂ, കേട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ കാലത്താണ് ഭഗവാൻ അർജുനന് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഭഗവാൻ എന്ത് പറഞ്ഞേനായിരുന്നു? ഹൈഡ്രജനും ഓക്സിജനും അഹമസ്മി, കുത്ര ജലേ, ജലത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കുന്നത് ഞാനാണെന്ന് ഇന്നത്തെ കാലത്ത് പറഞ്ഞേനെ. അന്നത്തെ കാലത്ത് പക്ഷെ അങ്ങനെയല്ല. അന്നത്തെ കാലത്തെ ഭാഷ എന്താണെന്നറിയാമോ? ശബ്ദത്തിൽ നിന്ന് ആകാശം എന്ന ഭൂതമുണ്ടായി, ആകാശം എന്ന ഭൂതത്തിൽ നിന്ന് രൂപമുണ്ടായി, രൂപത്തിൽ നിന്ന് സ്പർശമുണ്ടായി, സ്പർശം എന്ന തന്മാത്രയിൽ നിന്ന് വായു ഉണ്ടായി, വായു എന്ന ഭൂതത്തിൽ നിന്നും രൂപമെന്ന തന്മാത്രയുണ്ടായി, രൂപമെന്ന തന്മാത്രയിൽ നിന്നും അഗ്നി എന്ന ഭൂതമുണ്ടായി, അഗ്നി എന്ന ഭൂതത്തിൽ നിന്നും രസമെന്ന തന്മാത്രയുണ്ടായി, രസമെന്ന തന്മാത്രയിൽ നിന്നും ജലമെന്ന ഭൂതമുണ്ടായി, ജലമെന്ന ഭൂതത്തിൽ നിന്നും ഗന്ധമെന്ന തന്മാത്രയുണ്ടായി, ഗന്ധമെന്ന തന്മാത്രയിൽ നിന്നും ഭൂമി എന്ന ഭൂതം ഉണ്ടായി. ആ ഭൂതത്തിൽ നിന്നാണ് ഈ കാണുന്ന ഭൂതജാലങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയാം. മനസ്സിലാവുന്നില്ലേ? അപ്പൊ തന്മാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് മനസ്സിലാവുന്ന ഭാഷയല്ല, അതിനേക്കാൾ സൂക്ഷ്മമായ ഭാഷയാണ്. അപ്പൊ ജലത്തിന്റെ തന്മാത്ര എന്താണ്? രസം. ഇങ്ങനെ ജലത്തിൽ രസമായിരിക്കുന്നത് അർജുന ഞാനാകുന്നു. രസോഹം അപ്സു കൗന്തേയ. അപ്പോൾ നല്ല വെള്ളം കുടിക്കുന്ന സമയത്ത് ഈശ്വരഭാവന സാധിക്കില്ലേ? ഇതിൽ ഓതപ്രോതമായിരിക്കുന്നത്, ഊടും പാവുമായിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഞാൻ ഭഗവാനെ ആസ്വദിച്ചു. രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശി സൂര്യയോഹോ. ശശി സൂര്യയോഹോ, ശശി ചന്ദ്രൻ, സൂര്യൻ സൂര്യൻ തന്നെ, അവയിലെ പ്രഭ, അവയിലെ ബ്രൈറ്റ്നെസ് അത് ഞാനാണ്. അപ്പം നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്തിങ്ങനെ പോകുന്ന സമയത്ത് ആ തേജസ്സും പ്രഭയും പ്രകാശവുമൊക്കെ ഈശ്വരനാണെന്ന് വിചാരിച്ചു നോക്കൂ. നല്ല ചന്ദനം കൊണ്ട് ദേഹത്ത് പൂശിയ ഒരു അനുഭവം ഉണ്ടാവും, അഖണ്ഡമായ ഈശ്വരാനുഭൂതി. പ്രഭാസ്മി ശശി സൂര്യയോഹോ. സൂര്യൻ്റെ പ്രകാശം തട്ടി പ്രതിഫലിച്ചിട്ടല്ലേ ചന്ദ്രൻ നിന്ന് നിലാവ് വരുന്നത്. അപ്പം നറുനിലാവ് പൊഴിക്കുന്ന പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാവിലെ നമുക്ക് ഈശ്വരാനുഭൂതി നുകരാം. നല്ല നട്ടുച്ച വെയിലെത്തും, ഇതിൻ്റെയൊക്കെ പിറകോട്ട് പോവുക, അതാണ് വേണ്ടത്. ഹീലിയമാണേ സൂര്യനിൽ ഇത്രയും ഇതിങ്ങനെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിലേക്ക് പോയിക്കോളൂ, ഹീലിയത്തിലേക്ക് പോയിക്കോളൂ, അതിനപ്പുറത്തേക്ക് പോകും ബോധം. പ്രഭാസ്മി ശശി സൂര്യയോ. സർവവേദേഷു പ്രണവ, സകല വേദങ്ങളിലെയും അന്തസാരത്തെ ആചാര്യന്മാർ പറയുന്നത് ഓംകാരമാണ്. വേദസാരം മുഴുവൻ ക്യാപ്സ്യൂൾ ഫോമിലാക്കിയാൽ അത് ഓമാണ്. പ്രണവ സർവവേദേഷു.
പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന വേദമാണത്രേ. വേദത്തിൻ്റെ സാരമായിരിക്കുന്ന ഓംകാരമാണ്. ഓംകാരത്തെക്കുറിച്ച് വളരെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ഈ ഓമാണ് സ്ഥൂലപ്രപഞ്ചമായതും സൂക്ഷ്മപ്രപഞ്ചമായതും കാരണപ്രപഞ്ചമായതും ഈ കാണായതൊക്കെ ആയതും. ഇതൊക്കെ വെട്ടിക്കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓം എന്ന ശബ്ദത്തിൽ ഒതുങ്ങും അടങ്ങും. കേട്ടില്ലേ? ഇപ്പം കുട്ടികൾ സിനിമകളൊക്കെ ചെറിയൊരു പെൻഡ്രൈവിലല്ലേ കൊണ്ടുപോകണത്? അതങ്ങോട്ട് കുത്തിക്കഴിഞ്ഞാൽ സിനിമയുടെ ഒരു വലിയ ലോകം. ഇതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഓമിലുണ്ട്, ഓം എന്ന ചിപ്പിലുണ്ട്. മനസ്സിലാവുന്നില്ലേ? ഈ പ്രപഞ്ചം എത്ര മെഗാ ബൈറ്റ് ആയിക്കോട്ടെ, ഓം എന്ന സോഫ്റ്റ്വെയറിൽ ഒതുങ്ങുന്നതാണ്. പ്രണവ സർവവേദേഷു, ഇങ്ങനെ വേദങ്ങളിലെ മുഴുവൻ ഓംകാരമായത് ഞാനാണ്. അപ്പൊ ഈശ്വര ധ്യാനത്തിന് എന്ത് ചെയ്യാം? നമുക്ക് പൊരുവേലത്ത് നിൽക്കാം, നറുനിലാവ് ആസ്വദിക്കാം, വെള്ളം കുടിച്ചു നോക്കാം. ഓർമ്മയുണ്ടെങ്കിൽ ഇതൊക്കെ ഈശ്വരാനുഭൂതിയാക്കിയിട്ട് മാറ്റാം. ഓം 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 എന്ന് ജപിക്കുന്നതും ഈശ്വരാനുസന്ധാനത്തിന് സഹായിക്കും. പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു. ഖേ ആകാശത്തിലെ ശബ്ദം, ശബ്ദം എന്ന തന്മാത്ര, അതും ഞാനാകുന്നു. കേട്ടില്ലേ? ശബ്ദം അതും ഞാനാ. ഇവിടെ പറയുന്ന ശബ്ദവും രസവും ഒന്നും നിർവചിക്കാൻ പറ്റിയതല്ല കേട്ടോ. ടെസ്റ്റ് ട്യൂബിലെടുത്ത് കാണിക്കാൻ പറ്റുന്നതല്ല, അതിനേക്കാൾ സൂക്ഷ്മമാണ്. സാരം ഇത്രയേ ഉള്ളൂ, കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക്, ജഡീകൃതമായ സ്ഥൂലാവസ്ഥയിൽ നിന്ന് സൂക്ഷ്മത്തെ തേടി പോവുക, ഇത് ശീലിക്കുക. നേരത്തെ സ്വാമി പറഞ്ഞില്ലേ, നമുക്കൊക്കെയുള്ള ഒരു കൗതുകം, ആ കൗതുകത്തെ എല്ലാ പദാർത്ഥങ്ങളിലും അന്വയിച്ച് അപ്ലൈ ചെയ്ത് ശീലിച്ചാൽ മതി. ഒരു സാരി കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇത് പോളിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു അല്ലേ, ഇതിനെന്ത് കൊടുത്തു എന്നൊക്കെ അന്വേഷിക്കണില്ലേ. പോകും, കാഞ്ചീപുരമാണ്, ഓ കാഞ്ചീപുരത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നതാ. അപ്പോൾ അവിടെ കാഞ്ചീപുരത്തെത്തി അല്ലേ, അവിടെ ഒരു കാലത്ത് കുറേ പുഴുക്കൾ തപസ് ചെയ്യാൻ വേണ്ടി വല നെയ്ത് അല്ലേ പ്യൂപ്പ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. അതൊക്കെ എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് പട്ട് ഉണ്ടാക്കി. ഫ്രം ദി എഫക്റ്റ് ഗോ ടു ദി കോസ്, കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക്. മനസ്സിലാവുന്നില്ലേ? പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു.